2006 ജനുവരി 25 ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ജോയ്സ് എന്ന യുവതിയുടെ ഫ്ളാറ്റിന്റെ ഡബിൾ ലോക്ക് പൊട്ടിച്ചുകൊണ്ട് മുൻവാതിൽ ബലമായി തുറന്ന് അകത്തേക്കു കയറി. വാതിലിന് തൊട്ടരികിൽ തുറന്നു വായിക്കാത്ത കത്തുകളുടെ ഒരു കൂമ്പാരം, അടുക്കളയിൽ കഴുകി തീർക്കാത്ത പാത്രങ്ങൾ. ഹീറ്ററാകട്ടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ടി വിയിലെ BBC ന്യൂസിന്റെ ശബ്ദം കേട്ട് ഉദ്യോഗസ്ഥർ ടി വിക്ക് നേരെ തിരിഞ്ഞത്. അവർ ഞെട്ടിപ്പോയി. ഒരു ഷോപ്പിംഗ് ബാഗ്, അതിനടുത്ത് ആർക്കോ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു കേക്ക്, ഇതിൻ്റെ ഒപ്പം ആ സോഫയിൽ ഒരു മൃതശരീരം. മൃതശരീരം എന്ന് പറഞ്ഞാൽ ഒരു പഴകിയ അസ്ഥികൂടം. വർഷങ്ങൾ പഴക്കമുള്ള ഈ അസ്ഥികൂടം സോഫയിൽ ഇരിക്കുന്നതാണ് അവർ കണ്ടത്. ജോയ്സ് എന്ന 38 വയസ്സുള്ള പെൺകുട്ടിയുടെ ശവശരീരമാണ് അവർ ആ സോഫയിൽ കണ്ടത്. 2006 ലണ്ടനിലെ മെട്രോപൊളിറ്റൻ ഹൗസിംഗ് ട്രസ്റ്റ് വാടക മുടങ്ങിയതിൻ്റെ പേരിൽ പലതവണ ഫ്ളാറ്റിലേക്ക് വാടകക്കാരിക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു പ്രതികരണവും തിരികെ ലഭിക്കാത്തത് കൊണ്ട് നിയമപരമായി പോലീസിൻ്റെ സഹായത്തോടെ ഫ്ളാറ്റ് തുറന്ന് അവരെ ഒഴിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചു. പക്ഷേ ആ ഫ്ളാറ്റിനുള്ളിൽ കണ്ടത് 38 വയസ്സുള്ള ജോയ്സ് എന്ന സ്ത്രീയുടെ ശവശരീരമാണ്. ഈ ശരീരം ജോയ്സിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് പല്ലുപരിശോധനയിലൂടെയാണ്. 2003 തൻ്റെ വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജോയ്സ് മരിക്കുന്നത്. 1965 ജനിച്ച ജോയ്സ് കരോൾ വിൻസെൻ്റ് സുന്ദരിയും ആകർഷകമായ ചിരിക്ക് ഉടമയുമായിരുന്നു. 5 സഹോദരിമാരിൽ ഇളയവളായിരുന്നു ജോയ്സ്. 1985 ജോയ്സ് സെക്രട്ടറിയായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. എന്നാൽ അവളുടെ ജീവിതത്തിൽ എവിടെ വെച്ച് കാലിടറിയെന്ന് ആർക്കും അറിയില്ല. അവളുടേത് മാത്രമായ ചില കാരണങ്ങൾ മൂലം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി അവൾ. അവൾ അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അവഗണിച്ചു. അവളുടെ സാമൂഹിക ബന്ധങ്ങൾ കുറഞ്ഞു തുടങ്ങി. ആരോടും ഫോൺ കോൾ പോലും ചെയ്യാതെ, യാതൊരു ആശയവിനിമയം നടത്താതെ, ഒരു ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കാതെയായി അവളുടെ ജീവിതം. അങ്ങനെ ജോയ്സിനെ മറ്റുള്ളവർ പതിയെ മറന്നു തുടങ്ങി. ഏകദേശം 3 വർഷത്തിനുള്ളിൽ ഒരാൾ പോലും ജോയ്സ് മരിച്ചതറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസകരമാണ്. തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിച്ചവർ പോലും ജോയ്സ് മരിച്ചത് അറിഞ്ഞില്ല. വാടക, ഇലക്ട്രിസിറ്റി, മറ്റു ബില്ലുകൾ എന്നിവയെല്ലാം തനിയെ അടയ്ക്കുന്ന രീതിയാണ് അവൾ സെറ്റ് ചെയ്തിരുന്നത്. ബാങ്ക് വഴി കൃത്യമായി ഇതെല്ലാം പൊക്കൊണ്ടിരുന്നു. ജോയ്സിൻ്റെ ഫ്ളാറ്റിൻ്റെ അരികിൽ മാലിന്യ കൂമ്പാരം ഉള്ളതിനാൽ ശരീരദുർഗന്ധം അതിൽ നിന്നാണെന്ന് അയൽവാസികൾ തെറ്റിദ്ധരിച്ചു. ജോയ്സിൻ്റെ മരണകാരണം ആത്മഹത്യയോ കൊലപാതകമോ ഒന്നുമല്ലെന്ന് പോലീസ് കണ്ടെത്തി. ജോയ്സ് അൾസർ, ആസ്മ എന്നീ രോഗങ്ങൾ ഉള്ള ആളായിരുന്നു. ഇതിൽ ഏതെങ്കിലും ആകാം ജോയ്സിൻ്റെ മരണകാരണമെന്ന് പറയപ്പെടുന്നു. 2011 കരോൾ ബാർലിയുടെ ഡ്രീംസ് ഓഫ് എ ലൈഫ് എന്ന സിനിമ ജോയ്സിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വന്നതാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.